അമ്മയെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ഈ പുസ്തകത്തിൽ എൻ്റെ ഇരട്ട ലജ്ജ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് അത് എഴുതിയപ്പോൾ മാത്രമാണ് ഞാൻ കരഞ്ഞത് അത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അവസാനത്തെ വരിയിൽ എത്തിയപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് കീബോർഡ്സിൽ വെള്ളം വീണായിരുന്നു അപ്പം ഞാൻ ആ വരിയിൽ അവസാനം ചെയ്യാണ്ട് അമ്മ ഇത് എഴുതിയപ്പോൾ ഞാൻ കരഞ്ഞിരുന്നു അമ്മ ഈ വരികളിലൂടെ കടന്നു പോകുന്നു എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല അമ്മ കരഞ്ഞു കാണുന്നു ഞാനിന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി അമ്മയല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാ ബഹുമാനിക്കുന്ന വ്യക്തി അമ്മ തന്നെയാണ് ജീവിതം അമ്മയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവുകളിൽ എൻ്റെ ഒരായിരം ചുംബനങ്ങൾ അവിടെയാണ് എൻ്റെ കണ്ണീര് വീണത് അമ്മ ഇന്നലെയാണ് ഈ ചാപ്റ്റർ വായിച്ചത് ഇപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇത്ര കാലം വായിച്ചില്ല പുസ്തകമായിട്ട് മൂന്നാഴ്ച അമ്മയ്ക്ക് പേടി ഇവൻ എന്താണ് എഴുതി ചെയ്യണമെന്ന് അറിയാൻ ഇപ്പം ഇന്നലെ അമ്മ പറഞ്ഞ ഒരു വാചകത്തിൽ വാചകത്തിലതെല്ലാം സമ്മറി എനിക്ക് കിട്ടി അമ്മ പറഞ്ഞ് ജോസഫേ നീ എൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ നീ കവർ ചെയ്തിട്ടുണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നീ അതിനകത്ത് എഴുതിയിരിക്കുന്നതിലും മോശമാണ് പലപ്പോഴും ഞാൻ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ തീരാൻ നീ തന്നെ കണ്ടെത്തിയ കാരണങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ തീരാൻ ആയി ആയിത്തീരാൻ നീ കണ്ടെത്തിയ കാരണങ്ങളുടെ പതിനായിരം പട മടങ്ങ് കാരണങ്ങൾ വേറെയുണ്ട് നല്ല എഴുത്തായിരുന്നു ഇതാണ് അമ്മേനോട് പറഞ്ഞത് ഈ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞിട്ടും അമ്മ എനിക്ക് നല്ലപോലെ ഭക്ഷണം തന്നിട്ടുണ്ട് ഇന്ന് യാത്രക്കാരാണേക്കാളും മുൻപ് എല്ലാം എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട് നീ പ്രിപ്പയർ ചെയ്യുന്നോന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഞാൻ എന്താണ് അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ലോകത്ത് ആരെൻ്റെ കുറ്റം പറഞ്ഞാലും കളിയാക്കിയാലും വിധിച്ചാലും നൂറ്റമ്പത് ശതമാനം ഉറപ്പുണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ അവരുടെ ജഡ്ജ്മെൻറ്റിൽ എനിക്ക് മാപ്പ് കിട്ടുമെന്ന് പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് അപ്പം അതാണ് എന്നെ പച്ച മനുഷ്യനായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു അത് ഞാൻ തെറ്റ് ചെയ്താലും അവരത് മുഖത്തൊക്കെ പറയാറുണ്ട്